ബാങ്ക് ഇടപാടുകളെല്ലാം തന്നെ ഇന്ന് ഫോണിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഫോൺ വഴി പണം അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും. എന്നാൽ ഏറ്റവും കൂടുതൽ പണം തട്ടിപ്പിന് ഇരയാകുന്ന വ്യക്തികളും ഇത്തരത്തിൽ പണമിടപാടുകൾ ഓൺലൈൻ വഴി നടത്തുന്നവരാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസ പോലും ബാക്കിയില്ലാതെ മുഴുവനും തട്ടിപ്പ് സംഘങ്ങൾ കൈക്കലാക്കുന്ന സാഹചര്യമുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. കാരണം ഏറ്റവും പുതിയ തട്ടിപ്പുകൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഫോൺ പേ ആകട്ടെ, പേടിഎം ആകട്ടെ, ഗൂഗിൾ പേ ആകട്ടെ, ആമസോൺ പേ ആകട്ടെ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ, ഇനി അതോടൊപ്പം തന്നെ ബാങ്ക് നൽകുന്ന ഓൺലൈൻ ആപ്ലിക്കേഷനുകളാണെങ്കിൽ പോലും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ ഇക്കാര്യങ്ങൾ ചുരുക്കി പറയുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള നിരവധി അറിയിപ്പുകൾക്കും അതോടൊപ്പം തന്നെ സർക്കാർ പദ്ധതികൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം. ഏറ്റവും പുതിയ തട്ടിപ്പുകൾ എന്ന് പറയുന്നത് QR തട്ടിപ്പുകൾ. ഇതോടൊപ്പം തന്നെ പണം നമ്മളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നതിന് പകരം പണം നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിക്വസ്റ്റുകൾ തരുന്ന പുതിയ രീതികളാണ്. ഇനി അത് മാത്രമല്ല, മറ്റൊരു തട്ടിപ്പ് എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സന്ദേശങ്ങൾ നൽകി ഇത് നമ്മുടെ ഫോണിലേക്ക് അയക്കുകയും അപ്പോൾ അബദ്ധത്തിൽ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് തിരികെ ആവശ്യപ്പെടുകയും ചെയ്യുന്ന വിവിധ തരത്തിലുള്ള തട്ടിപ്പുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സൈബർ കുറ്റകൃത്യങ്ങളാണ് ഇവ. അതുമാത്രമല്ല, പണം നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ തട്ടിപ്പ് സംഘങ്ങൾ ഇത് പിൻവലിക്കുകയും പിന്നീട് ഈ തുക നമുക്ക് തിരികെ കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ സുരുക്കൂട്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആകെയുള്ള വരുമാനമായിരിക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ളത്. ഇത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന തട്ടിപ്പുകൾ എന്ന് പറയുന്നത് QR തട്ടിപ്പ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. QR കോഡുകൾ സ്കാൻ ചെയ്താൽ നമ്മൾ പണം അങ്ങോട്ട് അയക്കുന്ന രീതിയാണ് എന്നൊരു കാര്യം ഓർത്തു വയ്ക്കണം. പണം കൃത്യമായിട്ട് ഇങ്ങോട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനമല്ല എന്ന് ഓർത്തു വയ്ക്കുകയും വേണം. കൃത്യമായിട്ട് വിവിധ സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ നമ്മൾ പ്രയോജനപ്പെടുത്തി കഴിയുമ്പോൾ QR കോഡുകൾ കൃത്യമായിട്ട് വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രമേ സ്കാൻ ചെയ്യാവൂ. ഇത് സ്കാൻ ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ പണം അയക്കേണ്ടത് ആ വ്യക്തിയുടെ പേര് തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ വിലാസം തന്നെയാണ് എന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കുക. ചിലപ്പോൾ ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ വ്യാജ QR നിർമ്മിച്ച് ഒരുപക്ഷെ പണം കവരുന്ന റിപ്പോർട്ടുകൾ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വെളിയിൽ വരുന്നുണ്ട്. മറ്റൊന്ന് എന്ന് പറയുന്നത് അപരിചിതരുടെ ഫോൺ കോളുകൾ വരുന്നു, അക്കൗണ്ടിലേക്ക് അബദ്ധത്തിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നൽകുന്ന ചില സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ വ്യാജമായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര തുക നിക്ഷേപിച്ചു അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ നമ്പറിലേക്ക് ഇത്ര തുക ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻബോക്സ് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ അത്തരത്തിൽ ഒരു വ്യാജ മെസ്സേജ് ഇവർ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടാകും. പക്ഷേ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചാൽ ഈ തുക നമ്മളുടെ അക്കൗണ്ടിൽ കാണണമെന്നില്ല. പക്ഷേ നമ്മളുടെ അക്കൗണ്ടിൽ വളരെ വൈകാതെ ഇത് ക്രെഡിറ്റ് ആവും എന്നൊരു ധാരണയിൽ നമ്മളുടെ അക്കൗണ്ടിലുള്ള തുക കൂടി നമ്മൾ തിരികെ, അതായത് അവർ നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുക എത്രയാണോ അത് കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ വരുമ്പോൾ തട്ടിപ്പ് സംഘങ്ങൾ നമ്മളുടെ അക്കൗണ്ടിലുള്ള തുക എത്രയാണോ അത് കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നതെന്ന് എല്ലാവരും ഓർത്തു വയ്ക്കണം. ഇനി മറ്റൊരു തട്ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടിട്ടുണ്ട് എന്ന ധാരണയിൽ 50,000 അല്ലെങ്കിൽ 6,000 രൂപയുടെയൊക്കെ റിക്വസ്റ്റുകൾ നമുക്ക് വരുന്ന മറ്റൊരു രീതി. റിക്വസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണം അങ്ങോട്ട് അയക്കുന്നതിന് വേണ്ടിയുള്ള റിക്വസ്റ്റുകളാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നമുക്ക് നമ്മുടെ UPI പിന്നെ ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് കൃത്യമായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരാവശ്യപ്പെട്ടിരിക്കുന്ന തുക കൊടുക്കുന്നതിന് വേണ്ടി അബദ്ധത്തിൽ അത് നമ്മൾ സന്നദ്ധരാകുന്നു. UPI പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് ഓക്കെ ആക്കുന്നതിലൂടെ തന്നെ നമ്മളുടെ അക്കൗണ്ടിലുള്ള പണം അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ കൂടി ഒരു തട്ടിപ്പുണ്ട് എന്നൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, RBIയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ NBCയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് പുതിയൊരു സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാൻ പോകുന്നു. സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ ഇത്തരത്തിൽ പണം തട്ടിപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇടപാടുകൾ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പുതിയ സംവിധാനം ഇപ്പോൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർണായക ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. എല്ലാവരും ജാഗ്രതയോടിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.